മലപ്പുറം കരുളായിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാലാങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലൂടെയാണ് കാട്ടാനക്കൂട്ടം കടന്നുപോയത്. രണ്ട് കുട്ടിയാനയടക്കം 11 ആനകളെ 8 മണിയോടെ വനത്തിലേക്ക് കയറ്റിവിട്ടു. മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ ഏകദേശം 5:45 കൂടിയാണ് മലപ്പുറം കരുളായി ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടമിറങ്ങുന്നത്. ഏകദേശം 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 11 ആനകളടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ കരുളായിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു മേഖലയിൽ വളരെ വ്യാപകമായി കാട്ടാനശല്യം രൂക്ഷമാണെന്നാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. അധികാരികൾ കൃത്യമായൊരു പരിഹാര നടപടി ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല എന്നൊരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് 11 ആനകളടങ്ങിയ സംഘം ഈ ഒരു മേഖലയിലൂടെ കടന്നുപോയ സമയത്ത് ഇത്തരത്തിൽ വ്യാപകമായി കൃഷി നശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏകദേശം 8:45 കൂടിയാണ് ഈ ഒരു ആനകളെ തിരിച്ച് വനത്തിലേക്ക് കയറ്റിവിടാൻ സാധിച്ചത്. എന്തായാലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വലിയൊരു കാട്ടാന ഭീതിയിൽ തന്നെയാണ് ഈ ഒരു നാടുള്ളത്. ഇതാ ഇവിടെ ഒരുപാട് നാട്ടുകാരെത്തിയിട്ടുണ്ട്, കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർ അല്പസമയം മുമ്പാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനപാലകർക്ക് പരാതി നൽകിയത്. എന്താണ് സമാന രീതിയിലുള്ള സംഭവങ്ങൾ മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? 2 മാസക്കാലമായിട്ട് ഇതിങ്ങനെ ഈ സമാനമായിട്ടുള്ള രീതിയിലാണ് ആനകൾ കൂട്ടം ഇവിടെ വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ഇന്ന് രാവിലെ DFO ഓഫീസിൽ പോയിട്ട് DFO കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കർഷകരെല്ലാവരും സംഘടിച്ചിട്ടാണ് പോയത്. രാവിലെ ഇവിടെ ആനകൾ ഇറങ്ങിയപ്പോൾ ആനകൾക്ക് കയറി പോകാത്തത് കൊണ്ട് ജനങ്ങളാകെ ഭീതിയിലായിരുന്നു. വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം ഈ കാണുന്ന ഈ തെങ്ങ് ഈ വാഴയെല്ലാം നഷ്ടപ്പെടും. ഞാനൊരു എക്സറിസ്മനാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന നമ്മളിവിടെ വന്ന് എങ്ങനെയും കൃഷി കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കിയാൽ ഇവിടെ യാതൊരു വിധത്തിലും നമുക്ക് രക്ഷയില്ല. കാരണം അതുപോലെ ആനയുടെ ശല്യമാണ്. കാരണം അവർ വനവകുപ്പ് അതനുസരിച്ച് അതിന് നീങ്ങുകയാണെങ്കിൽ 2-3 വാച്ചർമാരെ ആ പാലത്തിനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ആന ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. കാരണം അവർ അവരുടെ ഡ്യൂട്ടി ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആന വരത്തില്ല. ഞാനൊക്കെ ഡ്യൂട്ടി ചെയ്ത് വന്ന മനുഷ്യനല്ലേ, ഞങ്ങളൊക്കെ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനവർ നിന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയും, അവരത് സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരിക എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം പരാതി കൊടുത്തിട്ടും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാച്ചർമാരെ ഇവിടെ നിയോഗിക്കാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഒരു അടിയന്തര പരിഹാരം തന്നെ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മലപ്പുറത്തുനിന്ന് ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം മുബഷിർ PA 24.